ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഈ രാജ്യത്തിന്റെ ആദ്യമായി നടന്ന കുപ്രസിദ്ധമായ കൊട്ടേഷൻ ബലാത്സംഗ കേസിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഏക പ്രതിക്ക് കൂടി ജാമ്യം കിട്ടിയ വാർത്താ ദിവസമാണ് വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അല്ലെങ്കിലും റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നതാണല്ലോ നിയമപ്രമാണം എങ്കിലും അനന്തമായി നീണ്ടുപോകുന്ന അസാധാരണ വിചാരണ കണ്ട കോടതി ചോദിക്കുന്നുണ്ട് ഇത് എന്തുതരം വിചാരണയാണ് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചത് എൺപത്തിയേഴ് ദിവസമാണെന്നും കോടതിയെ ഞെട്ടിക്കുന്നു ഏഴര വർഷത്തിന് ശേഷം ആ ഹീനമായ അഥമ ഒന്നാം പ്രതി പുറത്തു വരുമ്പോൾ അട്ടിമറിപ്പണി പ്രതീക്ഷിക്കണം പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം സജി നന്ത്യാട് ശ്രീ ബൈജു കൊട്ടാര ശ്രീ സി ആർ നീലണ്ഠൻ അഡ്വകേറ്റ് ബി എൻ ഹാസ്കർ എന്നിവർ ചർച്ചയിലാദ്യം ഞാൻ ശ്രീ സി ആറിലേക്ക് പോകുന്നു ശ്രീ സി ആർ നീലകണ്ഠൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതുവരെ നമുക്ക് കെട്ടുകഴിവുണ്ടായിരുന്നല്ല ഈ പറയുന്ന റേപ്പ് കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അതിനുശേഷം നമ്മൾ ആ കേസിൻ്റെ പല ഉൾപ്പിരിവുകൾ കണ്ടു ആ കേസിൻ്റെ തകർച്ച കണ്ടു ആ കേസ് പിന്നെ ഉയർക്കുന്നത് കണ്ടു എന്തായാലും വർഷങ്ങൾക്കിപ്പുറവും ആ കേസ് എവിടെയും എത്തി ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല അതങ്ങനെ നിൽക്കുമ്പോൾ ആ കേസിലെ ഒന്നാം പ്രതി പുറത്തേക്ക് വരുന്നത് നിയമപ്രകാരം അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട അവകാശമാണെങ്കിൽ കൂടിയും നമ്മുടെ ഉള്ളിൽ തോന്നേണ്ട ഒരു വികാരം എന്താണ് ഒരുതരം മരവിപ്പോ ഒരുതരം നിരാശയോ ഒരുതരം ചെടിപ്പോ ഒക്കെ തോന്നുന്നുണ്ടോ അത് ഹ്മി കേരളത്തിലെ സ്ത്രീകളെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി വാളയാറ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു വണ്ടിപ്പെരിയാർ വന്നു കന്യാസ്ത്രീ പീഡന കേസ് വന്നു ഇപ്പോൾ ഇത് വന്നു ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്താ കേരളം എവിടെ എത്തി എവിടെയും എത്തില്ല ഞാനത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല എവിടെയും എത്തില്ല കാരണം എതിർപക്ഷത്ത് അതിശക്തരായ ആളുകളാണ് ഇവിടെ ഇപ്പോൾ മറുപക്ഷത്ത് ശക്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല അതിജീവിത തീര ദുർബലയാണ് എന്ന് പറയുന്ന പറയുന്നൊരു കേസല്ലേ ഇത് പക്ഷേ എങ്കിൽ പോലും നമ്മളൊക്കെ വലിയ വാചകടിക്കും സർക്കാർ പറയും ഞങ്ങൾ കൂടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയും ഞങ്ങൾ കൂടെയാണ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒപ്പമുണ്ട് പക്ഷേ പ്രതികൾക്കൊപ്പമാണോ എന്ന് അവസാന ഘട്ടത്തിൽ നമ്മൾ സംശയിക്കും കാരണം എല്ലാവരും വെറുതെ വിടുക ഞാനീ പറഞ്ഞ നാല് കേസും കേരളം നമ്മൾ ഈ ചാനലിൽ നിന്ന് ഒരുപാട് ചർച്ച ചെയ്ത അപ്പോൾ ഏത് അഞ്ചാമത്തെ കേസാണ് ഇപ്പോൾ ഈ പറയുന്നത് ഇവിടെയും ശക്തരായ പ്രതികളാണെങ്കിൽ അവർക്ക് കേസ് എത്ര കാലം വേണമെങ്കിൽ നീട്ടാം ഇവിടെ ഇപ്പോൾ വിചാരണ ഇത്ര നീണ്ടുപോയി വിചാരണ യഥാർത്ഥത്തിൽ ഏത് പ്രതിക്കും ഫെയർ ട്രയൽ എന്ന് നമ്മൾ പറയുമല്ലോ അങ്ങനെയാണല്ലോ നേരത്തെ ഹാഷ്മി പറഞ്ഞ ജയിലീസ് റൂൾ ആൻഡ് അല്ല ബെയിലിസ് റൂൾ ജയിലീസ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞതുപോലെയുള്ള റൂളാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ നമ്മൾ ഞെട്ടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഞെട്ടുന്നത് ഈ കേസിൻ്റെ ഉൾപിരിവുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് സി ഡിൻ്റെ കാണാതാവുന്നു അത് കാണാതെ കോടതിയിൽ നിന്ന് രേഖകൾ കാണാതാവുന്നു കേരളത്തിലെ ഒരു കോടതിയിൽ നിന്ന് രേഖകൾ കാണാതാവുന്നു അവസാനം ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നു സാക്ഷി കൂറുമാറിയോ ജഡ്ജി കൂറുമാറിയോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ട് സി ആർ എന്തൊക്കെ കണ്ടു സി ആർ നമ്മൾ എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട മൊബൈൽ ഫോണുകൾ മുംബൈയിലെ സ്വകാര്യ ലാബിലേക്ക് പോകുന്നത് കണ്ടു തെളിവ് നശിപ്പിച്ച് കോടതിക്ക് മുമ്പിലേക്ക് വരുന്നത് കണ്ടു ആ ലാബിൽ നിന്ന് പുറത്തുവന്ന വന്ന വാട്സ്ആപ്പ് ചാറ്റ് നമ്മൾ ഞെട്ടി സാഗരണ സാക്ഷിയെ മൊഴിമാറ്റം നടത്തിയ നീക്കങ്ങൾ ശബ്ദരേഖകൾ കണ്ടു കേട്ടു അന്വേഷണ സംഘം എസ്പിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത കാര്യവും ഒരു ട്രക്ക് അതിനുവേണ്ടി തയ്യാറായിരുന്നു പറയുന്നത് കേട്ടു മൊഴിമാറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളെ നമ്മൾ കണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവേണ്ട ദൃശ്യങ്ങൾ ഹഷ്വാലി മാറി പാടുന്നു ചോർന്നു എന്ന് സംശയം ഉണ്ടാകുന്നു അത് ഫോറൻസിക് ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടാകുന്നു അത് ദുരൂഹമായി പൂഴ്ത്തിവെക്കപ്പെടുന്നു ഈ ജഡ്ജിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു എന്നൊരു വിലാപസ്തരത്തിൽ അതിജീവിത കോടതിയിലേക്ക് പോകുന്നത് കണ്ടു എന്തൊക്കെ എന്തൊക്കെ നമ്മൾ നമ്മൾ കണ്ടു ഈ പറയുന്ന വർഷങ്ങൾ കണ്ടോ അല്ല അല്ല അവിടെ അവിടെ അതാ ഞാൻ പറഞ്ഞത് ഇത് അതിന്റെ പീക്കിലാണ് സാധാരണ എതിർപ്പുണ്ടാവാറില്ല മറുവശത്ത് നിന്ന് അത്ര ശക്തമായ എതിർപ്പുണ്ടാവാറില്ല ഇവിടെ അങ്ങനെയല്ല ശക്തമായ ഒരു പ്രതിരോധം മറുവശത്ത് ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ട് പോലും പ്രതികൾ ശക്തരാണെങ്കിൽ സമ്പത്ത് കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായ മറ്റ് അവസ്ഥകൾ കൊണ്ടോ ശക്തരാണെങ്കിൽ ഇതുപോലെയുള്ള പീഡന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകൾ ലക്ഷ്മി പറഞ്ഞത് വളരെ ശരിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കൊട്ടേഷം കൊടുത്ത് കൊല്ലാനും കാലുവെട്ടാനും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കാൻ കേസ് നടത്തിയ ആദ്യ അത് ഈ നല്ല നമ്മുടെ നമ്മ ഇത് കേരളമാണെന്നൊക്കെ പറയുന്ന കേരളത്തിലാണ് അതിലെ പ്രധാനപ്പെട്ടാ തെളിവ് ഒരുമിച്ച ഡി ഡിജിപി പറയുകയാണ് കള്ളത്തെളിവാണെന്ന് പറയുകയാണ് അതിനുശേഷം ആരാധന നിറഞ്ഞ വാട്സാപ്പ് ചാറ്റുകൾ പിന്നെ നമ്മൾ കാണുകയാണ് ഇത് ഇതെന്താണ് ഇത് സംശയം തോന്നുന്ന പോകുന്ന എന്തൊക്കെ നമ്മൾ അല്ല ഒരു കുറ്റാരോപിതൻ റിമാൻഡിൽ ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ ജയിലിൽ സങ്കടം ഇത്രയും വലിയ മഹാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്നു ഏതാണ്ട് ഗാന്ധിക്ക് തുല്യമാണല്ലോ നിലത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഭായിൽ കിടക്കുന്നു എന്ന് ദുഃഖിക്കുന്ന ഒരു എ ഡി ജി പിന്നെ നമ്മൾ കണ്ടു അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ പറഞ്ഞില്ലേ പ്രതി ചെന്നാൽ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനൊരു കേസാണത് അങ്ങനൊരു കേസ് എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ ഈ കേസ് നീട്ടും തോറും ഏത് കേസും നീണ്ടുപോയാൽ അത് ശക്തരാണ് പ്രതികളെങ്കിൽ അവർക്ക് സഹായകരമാണ് എന്നാണ് ചരിത്രം നീണ്ടുപോയ ഒരു കേസും മാറ്റിവയ്ക്കപ്പെട്ട് മാറ്റി വയ്ക്കപ്പെട്ട് പല രീതിയിൽ ഹർജിയും ഉപഹർജിയും അതിന് പുറത്ത് ഹർജിയും ഇപ്പോൾ കൊടി സുനിയുടെ കാര്യമെടുക്കുക ഈ അല്ലേ പൾസർ സുനിയുടെ സോറി പൾസർ സുനിയുടെ കാര്യം എടുക്കുക പൾസർ സുനി അഞ്ചിൻ്റെ പൈസ ഇല്ലാത്ത ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ പൾസർ സുനി ഇപ്പോൾ കാണുന്നത് പൾസർ സുനി സുപ്രീം കോടതിയിൽ ആറ് വട്ടം അഞ്ച് വട്ടമായിട്ട് പോയി ഹൈക്കോടതിയിൽ ഒമ്പതോ പത്തോ വട്ടം പോയി വെറുതെ പൈസ ഇല്ലാണ്ട് അവിടെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ എനിക്കറിയില്ല ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും ഈ പാനലിലുള്ള ബാക്കിയുള്ളവർ അറിയായിരിക്കും എവിടുന്നാണ് ഈ പൈസ വരുന്നത് ഇനി പൾസർ സുനി വന്നാൽ എന്താണ് സംഭവിക്കുക ഇപ്പം കേസിൻ്റെ വേണമെങ്കിൽ നമുക്ക് പറയാം കേസിൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞു ഇനി വിചാരണയുള്ളൂ വിചാരണ മതിയല്ലോ കാരണം എന്താ സാക്ഷികൾ പ്രധാനമാണിതിൽ ഈ സാക്ഷികൾക്കും ജീവനിൽ പേടി ഉണ്ടാവുമല്ലോ സാക്ഷികൾക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിൽ ഈ അപകടകരമായ രൂപത്തിൽ ഒരു പ്രതിയെ വെറുതെ വിട അതെങ്കിൽ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാൻ കഴിയുന്നത്ര തരത്തിൽ ഏഴര കൊല്ലം ഇതിൻ്റെ വിചാരണ നീട്ടിക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിനോ പോലീസ് ഏത് സംവിധാനം അവരെ നീട്ടിക്കാൻ ശക്തരായ ആളുകൾക്ക് കഴിയും അവസാനം രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു തോന്നൽ ഇവർക്കുണ്ട് അതാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് പുറത്തു വരുന്നു എന്നത് ഞാനിതിൻ്റെ ആദ്യത്തെ എടുക്കുന്നു പരാജയത്തിൻ്റെ ആദ്യ സൂചന എടുക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം സാർ പക്ഷേ ഈ കേസ് ഒരു ഘട്ടത്തിൽ ഇതേതാണ്ട് ഓൾമോസ്റ്റ് ഡൺ എന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ കൈ പോലെ ഒരു വെളിപ്പെടുത്തൽ വരികയും പിന്നീട് കേസ് ഉയർക്കുകയും പിന്നീട് വന്നത് തെളിവുകളുടെ ഒരു അക്ഷയ നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപര വിശ്വാസം ഇതിൽ അദൃശ്യമായ ഒരു കരുതൽ അദൃശ്യമായ ഒരു കരുത്ത് അതിലുണ്ടെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ അത് പരാജയമാണോ നമുക്ക് എന്തായാലും വരുന്നാളിൽ കാണാലും ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ശ്രീ ബൈജു കൊട്ടരക്കര ഇവിടെ ഇവിടെ നമ്മുടെ ഈ ആരാണ് പൾസർ സുനിക്ക് വേണ്ടി കോടതിയിലേക്ക് പോകുന്ന അഭിഭാഷകൻ ഏതെങ്കിലും എൽ എൽ ബി കഴിഞ്ഞിറങ്ങിയ കൊച്ചുകൂട്ടി വക്കീലല്ല സീനിയർ അഭിഭാഷകനാണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പണം വാങ്ങുന്ന സീനിയർ അഭിഭാഷകനാണ് സുപ്രീം കോടതിയിൽ മാത്രമല്ല ഹൈക്കോടതിയിലും ലീഗൽ സെല്ലിൻ്റെ സഹായത്തോടെ പോകുന്ന ഒരു ധർമ്മക്കാരനല്ല പൾസർ സുനി അപ്പോൾ ഇതിന് പൾസറിനുള്ള കോടികളുടെ വരുമാനം എവിടെയാണ് ചോദിക്കാം പക്ഷേ ചോദ്യം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അന്തരീക്ഷത്തിൽ ഒന്ന് വിരയം പ്രാപിച്ചു പോവുകയുള്ളൂ അത് അതെവിടെ റെക്കോർഡ് ചെയ്യപ്പെടില്ല എവിടെ കേൾക്കുകയുമില്ല ശ്രീ ബൈജു കൊട്ടക്കര ഇന്നിപ്പോൾ കോടതിയിൽ കോടതി അമ്പരക്കുകയാണ് ഈ പറയുന്ന എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ എൺപത്തിയേഴ് നാൾ വിചാരണ ചെയ്യുകയോ എന്ന് അമ്പരക്കുകയാണ് ഇതെന്തൊരു തരം വിചാരണയാണെന്ന് കോടതി ചോദിക്കുകയാണ് പക്ഷെ അപ്പോഴും കോടതി വിചാരണ കോടതിയോട് പെട്ടെന്ന് തീർക്ക് എന്നൊരു വാക്ക് ഇതുവരെ പറഞ്ഞില്ല ശ്രീ ബൈജു കൊട്ടർക്കര അത് തന്നെയാണ് കാശ്മേ നമ്മുടെയൊക്കെ സംശയങ്ങൾ പല സ്ഥലത്തുകളിൽ ഉദിക്കുന്ന കാര്യം അതാണ് അതായത് ഈ എനിക്ക് സമയം തന്നെ ആദ്യം ഈ കേസിൽ ആദ്യം വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആരായിരുന്നു സുരേഷൻ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെയധികം മിടുക്കനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ കേസ് വിട്ടൊഴിഞ്ഞു പോയത് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ഈ ജഡ്ജ് എഴുതിയെടുക്കുന്നില്ല അത് ഹൈക്കോടതിയിൽ പോലും അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എന്ത് പറഞ്ഞാണ് അദ്ദേഹം ആ കേസ് ഇതിൽ നിന്ന് ഈ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അതിനുശേഷം വന്ന ആരായിരുന്നു അഡ്വക്കേറ്റ് അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാർ ആരായിരുന്നു സി ബി ഐയുടെ പിന്നെ അഡ്വക്കേറ്റ് ആയിരുന്നു സി ബി ഐയുടെ അഡ്വക്കേറ്റ് ആയിരുന്ന അനിൽകുമാർ വന്നിട്ടും അദ്ദേഹവും ഇതേ കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെ നിന്ന് പോയത് അതിനുശേഷം കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ പല ക്രിമിനൽ അഡ്വക്കേറ്റ്സിൻ്റെ കൂടെയും ഇതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരാമോ എന്ന് ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല കാരണം അതിൻ്റെ അവർക്ക് ചില പേഴ്സണലായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെയാണ് അഡ്വക്കേറ്റ് അജയ്കുമാർ ഇത് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ആ ദൗത്യം ഏറ്റെടുത്ത കാലം മുതൽ ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദിലീപ് ജയിലിലായിരുന്നു ആ ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയം ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങി ജാമ്യം കൊടുത്തപ്പോൾ കർശനമായ കുറച്ച് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അതായത് ഈ സാക്ഷികളെ പിന്നെ സ്വാധീനിക്കരുത് സാക്ഷികളുടെ അടുത്ത് സംസാരിക്കുക പോലും ആയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ നിബന്ധനകൾ കൊടുത്താണല്ലോ ഈ ജാമ്യം കൊടുക്കുന്നത് അങ്ങനെ ജാമ്യം കിട്ടി ഇറങ്ങിയ ദിലീപ് ആദ്യം ചെയ്തത് ഇതിലെ ഇരുപത്തിയൊന്ന് സാക്ഷികളെ ഹോസ്റ്റലാക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് ഹോസ്റ്റലിലായത് ഒന്നു രണ്ടുമല്ല സിദ്ദിക്കും ബിന്ദു പണിക്കരും ബാബയും അടക്കം പോലീസിന് കൊടുത്ത മൊഴികൾ മുഴുവൻ മാറ്റി ഒരാളോ രണ്ടുപേരോ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് ഒന്ന് രണ്ട് പേരല്ല ഇരുപത്തി പേർ അത് കഴിഞ്ഞു

ഇതൊക്കെ എവിടെങ്കിലും ഓൺ റെക്കോർഡ് വന്നോ ഞാൻ അതിലേക്ക് ഇല്ല ഒരിടത്തും വന്നിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലങ്ങളിലും അത് വന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പൾസർ സുനിക്ക് വേണ്ടി ഇന്ന് കോടതി ഹാ ഹാജരായതാരാണ് സുപ്രീം കോടതിയിൽ കെ പരമേശ്വർ എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ മറ്റൊരു അഭിഭാഷകൻ ഉണ്ട് രണ്ട് അഭിഭാഷകന്മാരായിരുന്നു പോയത് നേരത്തെ ശ്രീ നീലകണ്ഠൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് ഇവരാരും ധർമ്മത്തിനു പോയി കേസ് വാദിക്കുന്ന ആളുകളല്ല ഏതാണ്ട് കോടിക്കടുത്താണ് ശമ്പളം കൊടുത്തിരിക്കുന്നത് ഈ കേസിന് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ കോടിക്കടുത്ത് ശമ്പളം മേടിക്കണമെങ്കിൽ വെറും അറുപത്തിമൂന്ന് രൂപയ്ക്ക് ജയിലിന്റെ അടുക്കളയിൽ പണി ചെയ്യുന്ന ഈ പറയുന്ന പൾസസുനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് അറിയേണ്ടത് അറുപത്തിമൂന്ന് രൂപയുടെ ശമ്പളം അയാൾ നേരത്തെ കൂടെ കൂടെ കിടന്നിരുന്ന സഹതടവുകാരൻ ജിൻസൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഇരുന്നൂറ്റി അൻപത് രൂപ എനിക്ക് അയച്ചു തരണം എൻ്റെ അമ്മയ്ക്ക് എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ ചാർജ് ചെയ്യാനാണെന്ന് പറഞ്ഞതിന്റെ ശബ്ദരേഖ ഇപ്പോഴും നമ്മുടെയൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കോടിക്കണക്കിന് കാശ് കൊടുത്ത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഇത്രയധികം പിന്നെ ഹർജികൾ കൊടുക്കുന്നത് ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതി ജഡ്ജ് ബഹുമാനപ്പെട്ട കുജിക്കക്ഷി സാർ വരെ ചോദിച്ചില്ലേ ഈ അഭിഭാഷകർക്ക് ഇത്രയധികം പണം കൊടുക്കാൻ ഇയാൾക്ക് എവിടെ നിന്നാണ് പണം എന്ന് വരെ ചോദിച്ചില്ലേ എന്നിട്ട് ഇവിടെ എന്തുണ്ടായി എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും അന്വേഷണം നടന്നോ അപ്പോ ഈ പൾസർ സുനി ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നടക്കും യാതൊരു സംശയവുമില്ല അതിനു വേണ്ടിയാണ് അതായത് പൾസർ സുനിയുടെ ചോദിച്ചാൽ ഇതിന്റെ പ്രധാന തെളിവായ വീഡിയോ എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത വീഡിയോ ഇതല്ല എന്ന് കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് വീണ്ടും അന്വേഷണവും അതിന്റെ കേസ് കെട്ടുകളുമായിട്ട് പോകും ഒന്നത് രണ്ട് ഈ പൾസർ സുനി വേണമെങ്കിൽ നാളെ ഒരു കോടീശ്വരനായി വരാം അതും സാധ്യതയുള്ള കാര്യമാണ് അങ്ങനെ പൾസർ സുനി കോടീശ്വരനായി വന്നാൽ ഈ കേസിനകത്തുള്ള പ്രബലരായ ആളുകൾക്ക് വേണമെങ്കിൽ അവരുടെ മുഖം വെളിപ്പിക്കാം ഈ കേസ് വേണേൽ തേഞ്ഞു മാച്ച് പോകാം സജി അങ്ങനെയാണോ പൾസർ സുരി പറയാൻ പോകുന്നുണ്ടോ അതായത് അന്നത്തെ ആ കത്ത് അത് ഞാൻ എഴുതിയ വ്യാജ പറയാൻ പോകുന്നുണ്ടോ എനിക്ക് ദിലീപുമായി ഒരു ബന്ധവും എന്ന് പറയാൻ പോകുന്നുണ്ടോ ഞാൻ ദിലീപിന്റെ കൊട്ടേഷൻ എടുത്തല്ല എന്ന് പറയാൻ പോകുന്നുണ്ടോ സജി ഇത് വെടക്കാക്കി തനക്കാക്കിട്ടുണ്ടോ അശ്വി നമ്മുടെ അമ്പലപ്പറമ്പിൽ ഈ കള്ളന്മാരെ മാല മുട്ടിച്ചോണ്ട് ഓടും ഓടിയിട്ട് അവര് വിളിച്ചു പറയും കള്ളൻ അതാണ് എനിക്കിപ്പോ ആദ്യം ഓർമ്മ വന്നത് ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞു ഇനിയിപ്പോ ആകെ ഉള്ളത് പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ഭാഗം മാത്രമേ ഉള്ളൂ പൾസസുനി സുപ്രീം കോടതി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അതിനകത്ത് വേറെ ഞാൻ സംസാരിക്കും നിങ്ങൾ സംസാരിക്കും ഞാൻ സംസാരിക്കും നിങ്ങൾ സംസാരിക്കല്ലേ ഇരുപത്തൊന്ന് സാക്ഷികൾ കൂറുമാറി കേട്ടോണോ ഇവരിതുമായിട്ട് വിചാരണ കോടതി ചെന്നു അവിടും തള്ളിക്കളഞ്ഞു ഇവർ അതുമായിട്ട് നേരെ ഹൈക്കോടതി പോയി ആളും തള്ളിക്കളഞ്ഞു ലാസ്റ്റ് സുപ്രീം കോടതി ചെന്നു ഹോസ്റ്റൈലാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി ഇവരോടൊരു വാചകം പറഞ്ഞു എന്താണെന്നറിയോ നിങ്ങൾ മാനാഹമാർ ചവയരുത് ഇതൊക്കെ മറന്നുപോയോ പഴസസുരി എന്ന് പറഞ്ഞ ആൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നു കഴിഞ്ഞ് അവിടെ ഉണ്ടായ ഗൂഢാലോചന അവിടുത്തെ എൽ എൽ ബി വിദ്യാർത്ഥി കത്തെഴുതിയിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ നമ്മുടെ എല്ലാ ചാനലിലും ആ ബൈറ്റ്സ് കിടപ്പുണ്ടല്ലോ കൊടുക്കാൻ ആദ്യം നിങ്ങൾ അല്ല സജി ചോദിരുന്നു അല്ല അല്ലെങ്കിൽ ചോദ്യം അതായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന പൾസർ സ്റ്റുരി സംസാരിക്കുമല്ലോ സംസാരിച്ചു തുടങ്ങുമ്പോൾ വാദം തുറക്കുമ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഇത് ദിലീപേട്ടൻ തന്ന കൊട്ടേഷൻ അല്ല ഞാൻ എന്തോ സമ്മർദ്ദത്തിന് വഴങ്ങി എഴുതിയ കത്താണത് ഞാൻ പണം ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് പണമൊന്നും കിട്ടാനില്ല ഇത് ഞാൻ തന്നെ എനിക്കൊരു രസത്തിന് ഞാൻ ചെയ്ത സംഭവമാണ് എന്ന് പറയാനല്ലേ സാധ്യത ശ്രീ സജി നന്ദിയാട്ടെ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ കണ്ണട ചിരുട്ടാക്കരുത് ഈ പർസതു ദിലീപിന്റെ വീട്ടിലെ സായിപ്പിലാണോ ഏഴര വർഷമായിട്ട് താമസിക്കുന്നത് അല്ലല്ലോ ഏഴര വർഷമായി ജയിലിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾ അവിടുത്തെ എല്ലാ മൂവ്മെന്റും പോലീസ് കൊണ്ടിരിക്കുന്നു ആണല്ലോ ഒരു സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ഒരാളാണല്ലോ ഈ വ്യക്തി എന്ത് ചെയ്താലും ആ ജയിലിൽ വകുപ്പിനറിയാമല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എവിടെയാണ് അപ്പൊ കള്ളം കപ്പലിൽ തന്നെ അല്ല സജി നന്ദി പറയുന്നത് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ തന്നെയാണ് എന്നാണോ പറയുന്നത് എന്റെ ചോദ്യം ഇത് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ അല്ല എന്ന് തിരുത്തി പറയുമോ പൾസർ എന്നാണ് അപ്പൊ താങ്കൾ പറയുന്നത് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും ഇല്ല എന്തോ പറയുന്നത് നേരത്തെ പറയാണോ ഞാൻ ചോദിക്കട്ടെ പശുചത്ത് പോയി ആയിരത്തി എണ്ണൂറ് പേരുള്ള കുറ്റപത്രം ആ നിങ്ങളെ ഒന്നാമത്തെ കാര്യം ആഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക ഈ എല്ലാവരും അങ്ങനെ പൊട്ടന്മാർ ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരും മൂക്ക് താഴോട്ടിരിക്കുന്നവരുമാണ് ചോറ് ഭക്ഷണം അരിയാഹാരം കഴിക്കുന്നവരുമാണ് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം പറഞ്ഞില്ലല്ലോ ഒരു കുറെ നാളുകിന് ശേഷം ജയിലിൽ നിന്ന് ഒരു കത്ത് വെളിയിൽ പോവുക കോടതി ചോദിക്കുകയാണ് അല്ല ഇന്ന് സുപ്രീം കോടതി ചോദിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു സുപ്രീം കോടതി ഈ പറയുന്ന വിചാരണ അനന്തമായി നീളുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് വാട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദാറ്റ് കോർട്ട് എന്ന് കോടതി ചോദിക്കുകയാണ് സുപ്രീം കോടതി ചോദിക്കുകയാണ് പിന്നീട് പറയുകയാണെ ഈ ദിലീപിൻ എന്ന് പറയുന്ന ഈ ഈ എട്ടാം പ്രതിയുടെ മാത്രം അഭിഭാഷകൻ എട്ടാം പ്രതിയുടെ മാത്രം അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇരുത്തി ഇരുത്തി വിസ്തരിക്കുന്നത് എൺപത്തേഴ് ദിവസമാണ് മൊത്തം ആണ് നൂറ്റഞ്ച് ദിവസം എന്തുകൊണ്ട് കേട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി പറയുന്നത് വിചാരണ കോടതി ഇടപെടാത്തത് ദൌർഭാഗ്യകരമാണ് എന്ന് കോടതി പറയുകയാണ് നൂറ്റി ഒമ്പത് ആ നൂറ്റി നൂറ്റിയൊമ്പത് ദിവസങ്ങൾ ഇരുത്തി വിസ്തരിക്കുകയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സജി ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ ഓർമ്മയുണ്ടോ ഇത് ഇതുപോലൊരു കേസ് ഇത് വലിയ കലാപ കേസോ വലിയ റേറ്റൊക്കെ ആണെങ്കിലും ഓക്കെ ഇത് ഇത് ക്ലിയർ കേസല്ലേ സാർ

ഈ കേസ് വിചാരണ എപ്പോഴാണ് ആദ്യം തടസ്സപ്പെട്ടത് ഞാൻ പറയട്ടെ വിചാരണ തടസ്സപ്പെട്ടത് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജി വെച്ച് പോയപ്പോഴല്ലേ രണ്ടാമത് വിചാരണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അവസാനം ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ എൻട്രി ആരാണ് എൻട്രി ചെയ്തത് എൻട്രി പ്രവേശിപ്പിച്ച് വന്നത് ഒരു കഥയുമായിട്ട് ആരാണ് ബാലചന്ദ്രകുമാർ അപ്പോൾ ആരാണ് കേസ് വകിപ്പിച്ചത്

അത് സിനിമയുടെ ഭാഗമല്ലോ ദിലീപ് എന്ന് പറഞ്ഞ ആളെ ശിക്ഷിക്കാൻ രണ്ടു കാര്യം മതി ഇരുന്നൂറ്ററുന്ന സാക്ഷിയൊന്നും വേണ്ട ആയിരത്തി എണ്ണൂറ് പേജും വേണ്ട രണ്ട് കാര്യം മതി എന്താണ് പൾസുനിയും ദിലീപും ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി നിയമം അറിയാവുന്ന എൽ എൽ ബി പഠിക്കുന്ന സാധാരണക്കാരായ മുഴുവൻ ആൾക്കാർ ഈ ചർച്ച ട്വന്റി ഫോറിനോട് കേട്ടോ ലക്ഷോപലക്ഷം ജനങ്ങൾ അവര് പറയട്ടെ ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ കേരളം പറയട്ടെ രണ്ട് ഞാൻ പറയം അല്ല സജി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് എന്റെ ചോദ്യം അല്ല എന്റെ ചോദ്യം ഇന്ന് സുപ്രീം കോടതി അല്ലല്ല ഞാൻ അല്ലെങ്കിൽ ചോദ്യം ഇന്ന് സുപ്രീംകോടതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് സുപ്രീംകോടതിയിൽ ഇന്ന് സുപ്രീംകോടതിയിൽ സുപ്രീം കോടതിയാണ് അമ്പരക്കുന്നത് സുപ്രീം കോടതി അമ്പരക്കുകയാണ് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കോടതി ഹതാശമായി ചോദിക്കുകയാണ് ഇവിടെ ഒരു ഒരന്വേഷണ ഉദ്യോഗസ്ഥനെ എൺപത്തേഴ് ഇരുത്തി എന്താണ് ഈ വിസ്തരിക്കുന്നതിൽ അവിടെ വിചാരണ കോടതി ഇടപെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അത് അതിടപെടാത്തത് ദൗർഭാഗ്യകരമാണെന്ന് സുപ്രീം കോടതി പറയുകയാണ് അങ് അങ്ങേക്ക് മറ്റേതെങ്കിലും കേസിന്റെ ഒരു ചരിത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നൂറ്റഞ്ച് ദിവസം വരുത്തി വിസ്തരിച്ച ഒരു ചരിത്രം ചൂണ്ടിക്കാണിക്കാമോ സമാനമായ ഒരു റേപ്പ് കേസിൽ അല്ലാതെ ആയിരത്തി എണ്ണൂറ് പേജില് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബന്ധപ്പെടാത്ത ഒരു കാര്യം എന്നാൽ തില്ലാഷ്മി രണ്ടാമത്തെ കാര്യം ഇരുന്നൂറ്റി സാക്ഷികളുണ്ട് ഇത്ര ദിവസിക്കാൻ തീർക്കണമെന്ന് നിന്ന് എഴുതി വെച്ചിട്ടുണ്ടോ നമ്മുടെ ബൈലോയിൽ എഴുതി വച്ചിട്ടുണ്ടോ സുപ്രീം കോടതിയിലേക്ക് സർക്കാർ കൊടുത്തു സർക്കാർ ആരാ പ്രോസിക്യൂട്ടർ സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ കൊടുത്തു എന്ത് ഇവിടെ ഇത്രയും ദിവസമായി നീളുന്നു എന്ന് പറഞ്ഞ പ്രോസിക്യൂട്ടർ പരാതി കൊടുത്തപ്പോഴാണ് സുപ്രീം കോടതി കമന്റ് പറഞ്ഞത് അത് വാക്കാൽ പറഞ്ഞതാണ് അതല്ലാതെ സുപ്രീം കോടതി സ്വമേധ ഈ കേസിലിടപെട്ടു എന്ന് വ്യാഖ്യാനിക്കല്ലേ കശ്മീർ ഇതിനകത്ത് ഇവിടെ ഇവിടെ പറയുന്നത് ഈ മൊഴി മാറ്റി അത് മാറ്റി ഇത് മാറ്റി ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ് രണ്ട് കാര്യം തെളിയിച്ചാൽ ദിലീപ് ശിക്ഷിക്കപ്പെടും എന്താണ് ദിലീപ് പണം കൊടുത്തിട്ടുണ്ടോ പണം പൾസത്തുനി വാങ്ങിയിട്ടുണ്ടോ ദിലീപും പൾസത്തുലിയും മേലും ബന്ധമുണ്ടോ ഈ ഒരു കാര്യമുണ്ടെങ്കിൽ

അല്ല അങ്ങനെ പറഞ്ഞു പോരുത് അത് ഇരക്കോ പ്രതിക്കോ അല്ല സജി എന്ത്യാട്ടെ പൾസർ സൂനി ഇപ്പോൾ പുറത്തിറങ്ങി വരുന്നത് ശുഭസൂചന ശുഭസൂചകമല്ലാത്തത് ഇരക്കാണോ പ്രതിക്കാണോ സജി എന്തിയാട്ടെ ഒരു കാര്യം ഞാൻ പറയാം ഇത് ദിലീപിന് ദോഷം ഇതിൽ ഒരു സംശയം വേണ്ട ത് ശുഭസൂചന അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് ശുഭസൂചന ആകാല്ലോ സാർ ശരി ശരി അത് താങ്കൾ താങ്കളുടെ ഭാഗം പറഞ്ഞാണ് ഓക്കെ മനസ്സിലായി എന്തായാലും ഇന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഇയാൾ പുറത്തിറങ്ങിയാൽ ഇയാളുടെ പക്കൽ ദൃശ്യങ്ങളുണ്ട് ഇയാളുടെ പക്കൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ പക്കൽ ഈ ദൃശ്യങ്ങളുണ്ട് ഏത് ദൃശ്യങ്ങളാണ് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ റേപ്പിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവർ ഇൻഡിമിനേറ്റ് ചെയ്യുമോ എന്ന കാര്യമടക്കം കോടതി അല്ല സർക്കാർ ആശങ്ക ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇല്ല സർക്കാർ ആശങ്ക ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആർക്കാണ് കാര്യം ഞാൻ തിരികെ ആ ശരി ഞാൻ അസ്കറിലേക്കാണ് ഇട്ടു വിളിക്കു ശേഷം ശ്രീ ബി എൻ ഹസ്കർ അവിടെ നടന്നതൊക്കെ എൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് മാധ്യമങ്ങൾക്ക് ആ വാർത്ത അറിയാൻ നിവൃത്തിയില്ല കൊടുക്കാനും പരിമിതികളുണ്ട് എങ്കിൽ കൂടിയും എനിക്കറിയില്ല ഞാൻ ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഈ ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അക്കൂട്ടത്തിലുണ്ട് നാൽപ്പത് ദിവസം അദ്ദേഹത്തെ ഇരുത്തി വിസ്തരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സി ബി എസ് ഞാൻ വായിക്കാം രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാണ് വായിക്കുന്നത് മൊത്തം വാങ്ങിയ സംവിധാനം രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയായി വെളുപ്പിന് ഡയാലിസിസ് കഴിഞ്ഞ് നേരെ കോടതിയിൽ തന്നെ ഞാൻ അല്പനേരം റെസ്റ്റ് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് തന്നില്ല വൈകുന്നേരമായപ്പോൾ ഞാൻ അല്പം വിശ്രമം ആഗ്രഹിച്ചു പക്ഷേ കോടതി റെസ്റ്റ് പറഞ്ഞില്ല ഞാൻ തറയിൽ വീണുപോകും എന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നിട്ട് ഞാൻ പിടിച്ചു വന്നു ഒടുവിൽ രാത്രി എട്ടര വരെ ആ വിചാരണ നീണ്ടുവന്നു ഡയാലിസിസ് റൂമിൽ നിന്ന് നേരെ കോടതി റൂമിലേക്ക് രാവിലെ പത്ത് മണിക്ക് കയറി എന്നെ രാത്രി എട്ടര വരെ മനപ്പൂർവ്വം നോൺ സ്റ്റോപ്പായി വിസ്തരിച്ച എന്തിനുവേണ്ടിയായിരുന്നു എനിക്ക് ഇപ്പോഴും അറിയില്ല ഒന്ന് മൂത്രമൊഴിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു നേരത്തെ ആഹാരം കഴിക്കാനോ ഒന്നും മെഡിസിൻ കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല ഞാനൊരു രോഗിയാണെന്ന പരിഗണന രാമൻപിള്ളയോ ബഹുമാന കോടതി എനിക്ക് തന്നില്ല ഈ പറയുന്നത് കള്ളമല്ല ഇതിനൊക്കെ കോടതി രേഖകൾ തെളിവാണ് ഞാൻ അവശനായിട്ടാണ് കോടതിയിൽ നിന്ന് വന്നിറങ്ങിയത് ഇതുപോലെ എത്രയോ നാളുകൾ എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു ഒരു സാക്ഷിയായി മാറിയെന്ന ഒറ്റ കാരണത്താൽ പറയാൻ നിന്നാൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രകുമാറാണ് അദ്ദേഹം വളരെ അവശനായി ഇന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ ആശുപത്രിയിൽ എന്തൊക്കെയോ ഭാഗമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഈ നാൽപ്പത് ദിവസം ഒരു രോഗിയായ ബാലേന്ദ്രകുമാർ നേരിട്ട അനുഭവം അദ്ദേഹം പറയുകയാണ് ബി എൻ സ്കർ ഇത്തരത്തിൽ വിസ്തരിക്കുന്നതിന് കാല എന്താണ് ഒരു കാലപരിധി ഇല്ല എന്ന് കരുതി കാണ്ടം 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 അങ്ങ് വിസ്തരിക്കാം ആരും ചോദിക്കാനില്ല മാസങ്ങളോളം വേണമെങ്കിൽ ഇരുത്തി വിസ്തരിക്കാം എന്നൊന്നുണ്ടോ സർ നിയമ ദ പെർപ്പസ് ഓഫ് ക്രിമിനൽ ട്രയൽ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ദ ദ ട്രൂത്ത് 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 ബട്ട് നോട്ട് ഓൺലി എന്നാണ് പ്രമാണം ഒരു ക്രിമിനൽ വിചാരണയുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ അനിതര സാധാരണ ഒരു വിചാരണയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അതിൽ സങ്കടമുണ്ട് നമുക്കെല്ലാവർക്കും അതിൽ ഉത്കണ്ഠയ ഉണ്ട് ആ അനിതര സാധാരണമായിട്ടുള്ള ഒരു വിചാരണ എന്ന് പറയുന്നത് അതിലെ ഒന്നാം പ്രതി നിർദ്ധനനും ദ ഒന്നാം പ്രതി പത്ത് തവണ ഹൈക്കോടതിയിലും നാല് തവണ സുപ്രീം കോടതിയിലും സ്വന്തം ചെലവിൽ വക്കീലിനെ വെച്ച് പോയി മാത്രമല്ല ആ കേസിലെ പ്രബലനും ധനാഠ്യനുമായിട്ടുള്ള മറ്റൊരു പ്രതി അറുപത്താറ് തവണ ഉപരി പോയി ഈ വിചാരണ വൈപി വൈകിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി ഒന്നാം പ്രതി ഒഴികെ ബാക്കി മുഴുവൻ പ്രതികളും ഈ കേസിൽ നിന്ന് ജാമ്യം ലഭിച്ചു പുറത്തു ഈ കേസിലെ പരമാവധി ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത് ഇരുപത് വർഷമോ ജീവപര്യന്തമോ ആണ് അതിൽ മൂന്നിലൊന്ന് ഭാഗം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ വിചാരണ അനന്തമായി നീണ്ടുപോയി എന്നുള്ളത് തൊണ്ണൂറ്റഞ്ച് ദിവസം ഇതിൽ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരായിട്ടുള്ള എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ബി മാത്രമാണ് വൺ ട്വൻ്റി ബി മാത്രമായി നിൽക്കുന്ന ഒരു വിചാരണയ്ക്ക് തൊണ്ണൂറ്റഞ്ച് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് അസാധാരണത്തിൽ അസാധാരണം റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മറ്റ് ഒൻപത് പ്രതികളുടെ കൂടി ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ മറ്റു പ്രതികൾ കൂടി വേണ്ടി ഈ സാക്ഷി വിസ്തരിച്ചു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ കേസിലെ ഇരയെത്ര വിസ്തരിച്ചു ഈ കേസിലെ ഇരയും സമാനമായി വിസ്തരിച്ചു ബാലേന്ദ്രകുമാറിനെ സമാനമായിരുത്തി വിസ്തരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതി ലക്ഷ്യമാവും എനിക്കറിയില്ല കാര്യം ബാലേന്ദ്രകുമാറിനെ പോലെ കിഡ്നി ഡയാലിസ് ചെയ്യുന്ന ഒരാളെ ഇത്തരത്തിലായിരുന്നു ട്രീറ്റ്മെൻറ്റെങ്കിലും അത് ദ്രോഹമാണ് അത് പറഞ്ഞ കോടതി ലക്ഷമാണോ എനിക്കറി സത്യം എനിക്കറിയില്ല ശ്രീ അസ്കർ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പത്ത് പോട്ടെ ഇരുപത് പോട്ടെ മുപ്പത് ബോട്ടെ എൺപത്തേഴ് ദിവസങ്ങൾ നൂറ്റഞ്ച് ദിവസങ്ങളവിടെ ഇരുത്താണ് ഇതെന്താണ് അതെന്ത് നടപടിയാണ് ശ്രീ അസ്കർ ശ്രീ അസ്കർ അത്തരത്തിൽ ഇപ്പോൾ എന്താണ് പ്രതികൾ പ്രതിയുടെ അഭിഭാഷകൻ പ്രതിയെ സേഫ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മുഴുവൻ ഇറക്കുമല്ലോ ആ പ്രാഗൽഭ്യം ഇറക്കുമ്പോൾ അത് അത് റിലവൻ്റ് അല്ലെങ്കിൽ അത് ഫാറ്റുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ എന്ന് ആരാണ് ര്യാദാണ് ഹാഷ്മി ഇതിൽ ഇറവൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിയമത്തിൽ പലപ്പോഴും കോടതികൾ ക്രിമിനൽ അഭിഭാഷകരെ വിചാരണക്ക് വരുമ്പോൾ പ്രതിഭാഗ അഭിഭാഷകരോട് പലപ്പോഴും പറയുകയും ഞങ്ങളൊക്കെ പലപ്പോഴും കോടതിയിൽ വളരെ നേരം ഇത് വാ തർക്കിക്കേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇർറലവൻ്റ് എന്നൊരു വാക്ക് ഒരുപക്ഷെ ജഡ്ജി ഉപയോഗിച്ചിട്ടുണ്ടാവണം എന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം ഞാൻ കരുതാൻ കാരണം തൊണ്ണൂറ്റഞ്ച് ദിവസമൊന്നും ഒരു വൺ ട്വൻറ്റി ഒരു പ്രതിക്കെതിരെ പ്രതിക്കെതിരെ അങ്ങനെ വിസ്തരിക്കേണ്ട ഉണ്ട് എന്ന് നിയമം അറിയുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ട്രയൽ പരിചയമുള്ള ഞാൻ രാംപള്ള സർ വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള അഭിഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് സ്വാഭാവികമായും ദീർഘനേരം സാക്ഷികളെ ക്രോസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് ആ ശൈലി സ്വീകരിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹം അത്രയും സമയം എടുത്തു എന്നെങ്കിൽ പോലും ഇതിൽ ടൈം ബൗണ്ടായിട്ട് കോടതി ഒരു സമയബന്ധിതമായിരിക്കണം സുപ്രീം കോടതി ഇത് മാധ്യമങ്ങൾക്ക് ഗാഗ് ഓർഡർ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് അതിനുള്ളിൽ നടക്കുന്ന ആർക്കും എന്തോന്ന് അറിയില്ല ശ്രീ ആസ്കർ ഇന്ന് ഇന്നിപ്പോൾ കോടതിയിൽ ഇന്നിപ്പോൾ കോടതിയിൽ ഈ പറഞ്ഞ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്ന പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന് പറയുന്നുണ്ട് അത് ഈ സുനിയുടെ അഭിഭാഷകനാണെന്ന് അറിയാൻ കഴിയുക ആയിര ആയിരത്തി എണ്ണൂറ് പേജുള്ള ഈ ഈ പറഞ്ഞ രേഖ പുറത്തേക്ക് വരട്ടെ അതിലല്ലേ അറിയൂ ചോദിച്ച കഥകൾ എന്താണ് ഉണ്ടാക്കിയ സ്റ്റോറി എന്താണ് ആ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ ലീഗൽ ഒബ്ജക്ഷൻ പ്രോസിക്യൂഷൻ പറഞ്ഞു വന്ന് ഈ പറഞ്ഞ ആയിരത്തി എണ്ണൂറ് പേജ് പുറത്ത് വരുമ്പോഴേ അറിയൂ സുനിയുടെ അഭിഭാഷകൻ എങ്ങനെ അറിയാം അത് കോടതിയിൽ പറയാൻ അല്ല അത് അല്ല അത് അത് പൾസർ സുനിയുടെ അഭിഭാഷകനൊക്കെ വിസ്താരം കഴിയുന്ന അന്നേ ദിവസം തന്നെ കോപ്പി ആപ്ലിക്കേഷൻ ഇട്ട് അവർ പ്രതികൾ പത്ത് പ്രതികളുടെ അഭിഭാഷകർക്ക് ലഭിക്കുന്നതിന് മൂന്ന് ദിവസം കൊണ്ട് ലഭിക്കും അപ്പോൾ അതൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ആയിരത്തി എഴുന്നൂറ് പേജ് ഉണ്ടെന്നും മറ്റുമൊക്കെ കോടതി മുമ്പാകെ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ വിവരങ്ങൾ അവരുടെ കയ്യിൽ കൊണ്ട് തന്നെയാണ് സംശയിക്കേണ്ട ഒരു വലിയ അപകടകരമായ ഒരു സാഹചര്യം ഹഷ്മി ഇതിൽ അല്ലോ ഇത് നിശ്ചയമായും ഇതിലൊരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട് ഇനി അതെ ആയിരത്തി അത് രണ്ടു കൂട്ടർക്കും ലഭിക്കും പ്രോസിക്യൂഷൻ അത് സൗജന്യമായി ലഭിക്കും പ്രതികൾക്ക് ഫീസ് കൊടുത്ത് ആ പേജസ് ലഭിക്കും മാത്രമല്ല ഇതിലൊരു വലിയ അപകടകരമായ ഒരു സാഹചര്യം ത്രീ തേർട്ടീൻ ത്രീ എന്ന് പറഞ്ഞിട്ട് സിആർ പി സിയിൽ ഒരു വകുപ്പുണ്ട് ഇനി ആകെ അവസാന അവശേഷിക്കുന്നത് പ്രതികളെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം മാത്രമാണ് അതിലാണിപ്പോൾ ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഈ കേസിൻ്റെ മുഴുവൻ അടിവേരി പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയുടെ വാ കോടതി മുൻപാകെ എഴുതി നൽകാൻ സാധ്യതയുള്ള ത്രീ തേർട്ടി ത്രീ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഈ കേസിൻ്റെ മുഴുവൻ ക്രാക്സും തകർക്കപ്പെടും ഒരു പക്ഷേ ത്രീ സെവൻറ്റി സിക്സ് ഡി ഈ കേസിൽ ഉറപ്പായും പിടിക്കപ്പെടും കാരണം അതിനടക്കം ആവശ്യമുള്ള സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും മറിച്ച് അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ ഉണ്ട് ഇതിലെ പ്രബല പ്രതിയെ രക്ഷിക്കുന്നതിനാവശ്യമായിട്ട് പ്രതി ഇപ്പൊ ഒന്നാം പ്രതി ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി മുൻപാകെ എഴുതി നൽകിയാൽ ആ എഴുതി നൽകുന്ന തെളിവ് ആ നൽകുന്നത് തെളിവായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു വിധി വരുന്നതിനുള്ള സാഹചര്യം പോലും സംശയിക്കും ഒരുപക്ഷെ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാൻ ത്രീ കൊടുക്കാതിരിക്കാൻ അഭിപ്രായമാണ് പുറത്തു വന്ന കത്ത് ആ കത്ത് പ്രകാരം എന്താണ് ആ കത്ത് പ്രകാരം കൊടുക്കാവെന്ന് പറഞ്ഞ പണം കൊടുത്തില്ല അതായിരുന്നു പ്രശ്നം കൊട്ടക്കണക്കിന് പണം കിട്ടിയാലോ പൾസർ സുരി മറിയില്ലെന്ന് ആരുമുണ്ടു സി ആർ നീലാണ്ടൻ ഒരു സംശയമില്ല കൊട്ടേഷൻ എടുത്ത് ഇത്രയും വൃത്തികെട്ട ഒരു പണിക്ക് പോകാൻ നിൽക്കുന്ന ആൾ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയും നമുക്ക് പ്രതീക്ഷിച്ചൂടെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണല്ലോ പണി നിങ്ങളെനിക്ക് കാശ് തരികയാണെങ്കിൽ ലക്ഷ്മി എനിക്ക് കാശ് തരികയാണെങ്കിൽ ആരെ വേണമെങ്കിൽ ഞാൻ കൊല്ലും ആരെ വേണമെങ്കിൽ ഇപ്പോൾ റേപ്പ് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ടാണെന്നാലും എന്നാലും ആരെ വേണമെങ്കിൽ റേപ്പ് ചെയ്യും ആരെ വേണമെങ്കിൽ ഞാൻ ചെയ്യും അങ്ങനെ നിൽക്കുന്ന ഒരാൾ കാശിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരാൾ കാശ് കിട്ടിയാൽ മാറില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ കോടതിയിൽ വന്നെന്താ അതായത് എന്താ ഹരിചന്ദ്രൻ മോനോ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മാറും മാറുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് വേണ്ടി ഇത്രയധികം പണം മുടക്കി അയാളെ രക്ഷിക്കുന്നത് ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ തുടക്കത്തിൽ ഞാനും നേരത്തെ ഇപ്പോൾ ബൈജുവും ചോദിച്ചാൽ എവിടെന്നാണ് ഇയാൾക്ക് ഈ പണം വരുന്നത് എവിടെന്നാണ് ഇത് വരുന്നത് ഇങ്ങനെയുള്ള ഒരാളാണോ മാത്രമല്ല ഞാനതിൽ ഒരു കാര്യം ഏത് കേസും ഏത് കേസും ചരിത്രമെടുത്താൽ നീണ്ട് 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 നീണ്ടു പോയാൽ അതിൽ പല കണ്ണികളും ദുർബലമാകും കാരണം ഇപ്പോൾ ഇപ്പോൾ രാമപിള്ളയെ പോലെയുള്ളൊരു വക്കീൽ നേരത്തെ അക്സർ പറഞ്ഞ പോലെ എന്താ പ്രതിക്ക് പ്രതികൾ ചെയ്യേണ്ട കാര്യം എന്താ പോലീസിൻ്റെ സ്റ്റോറിയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടോ എന്ന് കണ്ടെത്തിയാൽ മതി ഒരു ചെറിയ ലിങ്ക് മിസ്സായാൽ മതി തീർന്നതോടുകൂടി വേറെ പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ ലിങ്ക് കണ്ടു ആ ലിങ്ക് ഒരു അപ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്ന് തെളിയിക്കാൻ അത് മാത്രം മതി അപ്പോൾ അൻപത് ദിവസവും നൂറ് ദിവസം ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് വ്യത്യാസമായ ഇന്ന് പറയുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മൊഴി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാകുമ്പോൾ ഇതെല്ലാം രേഖപ്പെടുത്തിയ ആളായിരിക്കും അന്വേഷണം രേഖപ്പെടുത്തിയ ആളായിരിക്കും അപ്പോൾ നിങ്ങളെന്താ അങ്ങനെ ഇന്നലെ പറഞ്ഞ് മറ്റേ സാക്ഷി ഇങ്ങനെയല്ല പറഞ്ഞേ എന്ന് പറഞ്ഞ് ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ചും വൺ ട്വൻ്റി ബി കേസ് ഈ ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത് തെളിയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അക്സർവർക്കറിയാതെ ഒരു ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ് ഗൂഢാലോചന കേസ് തെളിയിക്കുക എന്നുള്ളത് കാരണം കൊലപാതക കേസ് തെളിയിക്കാം റേപ്പ് കേസ് തെളിയിക്കാം ഗൂഢാലോചന കേസ് തെളിയിക്കുക എന്നുള്ളത് കാരണം ലിങ്ക് ഉണ്ടാവുക എന്നുള്ളത് അത് അത്ര ലളിതമായി ഒരാൾ വെറുതെ പറഞ്ഞാൽ ഒന്നും ലിങ്കുണ്ടാവില്ല ആ ലിങ്ക് ഉണ്ടാവണമെങ്കിൽ ആ ലിങ്ക് പ്രൂ വളരെ സഫീഷ്യൻ്റായിട്ടുള്ള ലിങ്കാവണം അപ്പോൾ ആ ലിങ്ക് പൊളിക്കുന്ന എങ്ങനെയാണ് അവിടെയാണ് സാക്ഷികളുടെ സാക്ഷികളുടെ മൊഴികളിൽ മാറ്റം വരുത്തുക ഇപ്പം ഇതിൽ പ്രതിയാണെങ്കിൽ പോലും ദിലീപിൻ്റെ കേസിൽ ദിലീപ് പ്രതിയായ കേസിൽ സാക്ഷിയാണ് പൾസർ സുനി നമ്മൾ അങ്ങനെ ആലോചിക്കണം പൾസർ സുനിയുടെ മൊഴി ഒരു സാക്ഷി മൊഴിക്ക് തുല്യമാണ് ഈ കേസിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായിട്ടും ദിലീപിന് ഞാൻ പറഞ്ഞത് ഇതിന് പ്രതിയായിട്ടുള്ള ആള് ഇങ്ങനെയുള്ള കേസുകളിൽ കാണുന്നത് എന്താ മൊഴികൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി മതി അല്ലെങ്കിൽ ഒരു ഒരു ഇത് കിട്ടിയില്ല നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ സി ഡി പോയി അല്ലെങ്കിൽ ഫയൽ കാണാതായി പോയി ഇവിടെ ഒരു പ്രശ്നമുണ്ട് നേരത്തെ ഞാൻ ആദ്യം മുതൽ കാണുന്ന ഒരു കാര്യം ഈ കേസിൽ ഞാൻ ഈ അതിജീവിത പറഞ്ഞതിനോട് യോജിക്കുക ഈ മജിസ്ട്രേറ്റ് കൃത്യമായും സ്ഥി കൃത്യമായ താല്പര്യമുള്ള ആളാണ് എന്ന് വ്യക്തമായ കാര്യമാണ് വ്യക്തമായ കാര്യമാണ് എനിക്കെതിരെ കോടതി എടുത്തോട്ടെ ഒരു കുഴപ്പമില്ല ഞാനൊരിക്കൽ പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കൂറുമാറിയ കേസായി തന്നു സാക്ഷി കൂറുമാറന്ന് കേട്ടിട്ടുണ്ട് വക്കീൽ കൂറുമാറുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ മൈസ്രേറ്റ് കൂറുമാറുന്ന ഒരു കേസ് ഞാൻ ആദ്യമായിട്ട അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കേസാണെന്നാണ് പറയുന്നത് എന്റെ താല്പര്യമൊക്കെ അപ്പുറം ഈ കേസിലെ ഈ കേസിലെ പ്രധാനപ്പെട്ട കൺസേൺ ആരാണ് അത് അതിജീവിതയാണ് അതിജീവിതയ്ക്ക് തന്നെ വിശ്വാസം ഇല്ലാതെ കോടതിയിലേക്ക് പോയതല്ലേ അത് കോടതിയിൽ അവരുടെ പോരാട്ടം വിജയിച്ചില്ലെങ്കിൽ കൂടിയും അതിജീവിതം പറയുന്നത് എന്താണ് അതായത് എൻ്റെ എൻ്റെ മാനാഭിമാനങ്ങളെ തൂക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ എൻ്റെ മാനാഭിമാനങ്ങളുടെ ആധാരമായി അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും ആധാരമായ ഒരു തെളിവ് കോടതിയിൽ നിന്ന് ചോർന്നുവെന്ന് എനിക്ക് പേടിയുണ്ട് കോടതി എന്ന് പറഞ്ഞില്ലേ അതിനപ്പുറം ഒരു ഗതികേട് ഉണ്ടാവുന്നുണ്ടോ സി ആർ അല്ല അവിടെ അവിടെയാണ് പ്രധാന ചോദ്യം ഈ ഈ കേസിലെ ഏറ്റവും ദുർബലമായ കണ്ണി ഒരു ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് മജിസ്ട്രേറ്റ് തന്നെയാണ് ദുർബലമായ കണ്ണി കാരണം നേരത്തെ സുപ്രീം കോടതി ചോദിച്ചില്ലേ ഈ നൂറ്റിയഞ്ച് ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിചാരണ നടത്തുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകൻ പ്രതിഭാഗ അഭിഭാഷകൻ എന്തുകൊണ്ട് നിങ്ങൾ ഈ മതി നിർത്ത് ഇത്രയും മതിയല്ലോ ഇനി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചില്ല മൈസിലേട്ട് ചോദിക്കാതിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് അത് ഇൻക്ലിനേഷൻ ഈസ് വെരി അത് ചില അത് ഇറ്റ് ഈസ് ബൈ ഇറ്റ് സെൽഫ് ഞാൻ ഞാനത് വിശ്വസിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു അതിജീവിതം പറഞ്ഞ പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ബൈ ഡിഫോൾട്ട് നമുക്ക് ഈ ഈ കേസിൽ അങ്ങനെ എടുക്കാം അതുമാത്രമല്ല അതുമാത്രമല്ല ഇവിടെ വക്കീലന്മാർ പ്രതിഭാഗം ഇപ്പോൾ മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രോസിക്യൂട്ടർമാർ മാറിയെന്നു പറഞ്ഞു പ്രോസിക്യൂട്ടർ മാറുന്നു പക്ഷേ പ്രതിഭാഗം വക്കീൽ അതിശക്തരായ വക്കീൽ സുപ്രീം കോടതിയിലും കോടതിയിൽ നിൽക്കുന്നു കാരണം പണം അവർ ഒരുപക്ഷെ പണം അവരുടെ അവരുടെയിലായിരിക്കും കൂടുതൽ ഗവൺമെൻറ് ഏത് അഭിഭാഷകനെ കൊണ്ടുവരുന്നതിൽ ഗവൺമെൻ്റെ പ്രൊരോഗേറ്റീവ് ആണ് ഇനി പ്രതി അതിജീവിത ആവശ്യപ്പെട്ട അഭിഭാഷകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരാവശ്യപ്പെട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മറ്റ് പല കേസുകളിലും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വേണ്ടി വണ്ടി പെരിയാറായാലും വാളയാറായാലും ഒക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്നാവശ്യം അതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനതിൻ്റെ വഴികളിൽ പോയിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇത്തരം ഇത്തരം നീട്ടുന്ന കളി ഈ നീട്ടിക്കൊണ്ടിരിക്കുന്ന കളി ഇപ്പോൾ സുനിക്ക് ജാമ്യം കിട്ടി സുനി വന്നു നേരത്തെ ഹഷ്മി എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം പോലെ എനിക്കിപ്പോൾ ഒരാളെ കൊല്ലാൻ ഇത്ര ലക്ഷ്യമാണെങ്കിൽ ഇന്നെ സാക്ഷി മാറ്റി പറയാൻ ഇത്രയും കൂടി ലക്ഷം തന്നാൽ ഞാനത് ശരിയാക്കി കൊള്ളാം എന്ന് പറഞ്ഞാൽ സംശയമുണ്ടോ ശരി ഞാൻ അത് മാത്രല്ല പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏഴ് വർഷം ജയിലിൽ കിടന്നതിൻ്റെ കൂടി ചേർത്ത് സുനി ചോദിക്കും അത് കൊടുക്കേണ്ടി വരും ശരി ഞാനെത്താം സിയാ സി ബൈജു സി ബൈജു കൊട്ടറക്കരക്കര ഇവിടെ അതൊക്കെ മരിച്ചിട്ടുണ്ടോ ശരി ശ്രീ ബൈജു കൊട്ടരക്കര ഇവിടെ അൻപത്തേഴ് ഹർജികൾ മൊത്തം എട്ടാം പ്രതി കോടതിയിലേക്ക് മൊത്തം അറുപത്തഞ്ച് അതിൽ അമ്പത്തി ഏഴാം പ്രധാനപ്പെട്ട കോടതികളുടെ താഴെ മുതൽ കോടതികളിലേക്ക് പോയി അത് വല്ലാതെ നീണ്ടുപോയി ബൈജു കൊട്ടാരക്കര ഒരു ഘട്ടത്തിൽ ഈ കേസിന്റെ കണ്ണുപൊട്ടി ഈ കേസ് ചത്തുപോയതാണ് അതിനുശേഷം ആ സമയത്ത് ഈ ഈ കേസ് ഏതാണ്ട് ഡെഡ് എന്ന് പറയുന്ന സമയത്ത് സിനിമാ മേഖലയിൽ ആരെയും കണ്ടില്ല ആ സമയത്ത് കണ്ടത് ബൈജു കൊട്ടാരക്കരെയും ശ്രീ സി ആർ നീലകണ്ഠനെയും കെ അജിത് ടീച്ചറേയും അഡ്വക്ക് ടി ബി മിനിയുമൊക്കെ വാഞ്ചി സ്ക്വയറിലും അവിടെ പ്രതിഷേധ സമരമായി പുറത്തിറങ്ങുന്നത് കണ്ടില്ലേ അതിനുശേഷം കേസ് ഉയർക്കുന്നത് പിന്നെയും കണ്ടില്ലേ പിന്നെയും ഇതിങ്ങനെ നീണ്ടുപോയി ഇനിയിപ്പോ ഈ സുനി അവിടെ നിന്ന് ഇറങ്ങി പണം വാങ്ങിച്ച് കേസങ്ങ് അട്ടുമറിക്ക നോക്കി എന്ന് വെക്കൂ അങ്ങനെ ഇല്ലാതായി പോകുന്ന കേസ് അല്ല വൈജു കൊട്ടറക്കര ഈ കേസ് ഇതൊരു സത്യമുള്ള കേസാണ് ഒരു പെണ്ണിന്റെ കണ്ണീരുള്ള കേസാണത് സത്യമുള്ള കേസാവട്ടെ എന്ന് തന്നെയാണ് കാശ്മി കാശ്മി സത്യമുള്ള കേസാവട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു വിശ്വാസവും നമ്മുടെ ഒരു ആഗ്രഹവും അത് തന്നെയാണ് കാരണം ഇതിനകത്ത് ഈ നാട്ടിലെ കണ്ണീരും കയ്യുമായി ഇരിക്കുന്ന കുറേയധികം പെൺകുട്ടികൾ സിനിമയിൽ ഉൾപ്പെടെയുണ്ട് അവർക്ക് ഒരാശ്വാസമാകേണ്ടുന്ന ഒരു വിധിയാണ് ശരിക്കും ഈ കേസിൽ വരേണ്ടത് അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരുന്നാലും ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ സി ആർ നീലണ്ണം പറഞ്ഞതുപോലെ ഞാൻ കോടതി ലക്ഷത്തിന് ഒരു പ്രാവശ്യം കയറിയതാണ് ഇനിയും കോടതി ലക്ഷത്തിന് കയറാനെന്ന് എനിക്ക് താല്പര്യമില്ല ഉള്ള കാര്യം പറയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറന്നു പറയുന്നത് ഈ കേസിനകത്ത് അതിജീവിത പോലും അതിജീവിത പോലും ഹൈക്കോടതിയിൽ ഈ ജഡ്ജിനെ വിശ്വാസമില്ല എനിക്ക് ഈ ജഡ്ജിനെ ഒരു കാരണവശാലും വിശ്വാസമില്ല മാറ്റണം എന്ന് പറഞ്ഞ് ഹർജി കൊടുത്തയാളാണ് അങ്ങനെ ഹർജി കൊടുത്തിട്ടുണ്ട് അവിടെ അതുപോലെ സുപ്രീം കോടതിയിൽ പോയി ഈ രണ്ട് കോടതികളിൽ പോയിട്ട് പോലും വീണ്ടും അതേ സ്ഥാനത്ത് അദ്ദേഹം തന്നെയാണ് തുടരുന്നത് തുടരട്ടെ നമുക്കൊന്നും അതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല കോടതികളിൽ നിന്ന് മൂന്ന് പ്രാവശ്യം മെമ്മറി കാർഡ് ആക്സസ് ആക്സസൈസ് എന്ന് പറയുന്നു അങ്കമാലി കോടതിയിൽ നിന്നും അതേപോലെ വിചാരണ കോടതിയിൽ നിന്നും പിന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഈ മൂന്ന് കോടതിയിൽ നിന്നും ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ട് അത് വളരെ വ്യക്തമായ തെളിവുകളോടെ എസ് എഫ് എസ് എൽ റിപ്പോർട്ട് വന്നിട്ട് രണ്ടു വർഷത്തോളം അത് ഈ മജിസ്ട്രേറ്റ് അത് പുറത്തു പറയാതെ വെച്ചുകൊണ്ടിരുന്നു അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് അത് നേരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ പിന്നെ മെമ്മറി കാർഡുകൾ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് അതിജീവിത കേസിന് പോയപ്പോൾ ദിലീപ് എന്തിനാണ് അതിനകത്ത് പോയി കക്ഷി ചേർന്നത് ദിലീപ് ആരാണ് ആ കേസിനകത്ത് ദിലീപ് ദിലീപാണോ അത് അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞോ അവിടെ ആരെങ്കിലും ഈ മൂന്ന് കോടതിയിൽ ഏതെങ്കിലും കോടതിയിൽ ദിലീപ് ആണോ ഇതെടുത്തതെന്ന് പറഞ്ഞോ ആരും പറഞ്ഞില്ലല്ലോ ഈ പറയുന്ന ഒരു മനുഷ്യനും പറഞ്ഞില്ല കോടതി പറഞ്ഞില്ല വക്കീൽ പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ആ കേസിന്റെ അടിസ്ഥാനമാണ് ആ കേസിന്റെ കാമ്പായ തെളിവാണ് ആ തെളിവ് എവിടുന്നു ചോർന്നാണ് പല സാക്ഷാൽ കോടതി സമക്ഷം ചോർത്തിയെന്നാണ് ഇത് ഫോറൻസിക് റിപ്പോർട്ടുണ്ട് ആ ഫോറൻസിക് റിപ്പോർട്ട് പൂഴിച്ചു വെച്ചു അല്ലെ പുറത്തറിഞ്ഞില്ല അതിനുശേഷം ഈ പറയുന്ന ഇര ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന അതിജീവിത കോടതിയിലേക്ക് പോയി അന്വേഷിക്കാൻ വന്നു അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല കാശ്മീർ നൂറ് ശമനം ഒന്നും ഉണ്ടായിട്ടില്ല ഇതിന്റെ എല്ലാം പരിണിതഫലം നേരത്തെ സിആർ നീലാടനൊക്കെ പറഞ്ഞതുപോലെ ഈ പൾസർ സുനി ഏറെ കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പറയും അത് ഒന്ന് ഇത് പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണ് പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്ത കത്താണ് അത് അങ്ങനെയാണ് എന്നോട് പറയാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം അതയാള് പറയാൻ പോണത് ഈ പറയുന്ന പ്രധാന തെളിവായിട്ട് കോടതിയിൽ ഇരിക്കുന്ന ഈ മെമ്മറി കാർഡ് അത് അല്ല അതിനകത്ത് ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട് ഇത് ഞാൻ കൊടുത്ത സാധനമല്ല അല്ലെങ്കിൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ പണി തീർന്നു അത് പറയിക്കാൻ വേണ്ടി തന്നെയാണ് ഇയാൾ ഇത്രയും കോടി രൂപ കൊടുത്തുകൂടെ ഇറങ്ങിയിരിക്കുന്നത് ഈ പൾസസിനെ ഇത് കഴിയുമ്പോൾ പൾസർ സുനി ഒരു കോടീശ്വരനാട് ഈ നാട്ടിൽ ജീവിക്കും ഇനി പൾസർ സുനി അത് പറഞ്ഞില്ല എന്ന് വെച്ചോളൂ പൾസർ സുനിക്ക് ഉദ്ദേശിക്കുന്ന കാശ് കിട്ടിയില്ല പൾസർ സുനി അത് പറഞ്ഞില്ല എന്ന് കൂട്ടിക്കോളും പൾസർ സുനി അത് പറഞ്ഞില്ലെങ്കിൽ നാളെ പൾസർ സുനി ചിലപ്പോ കോടതി പോകാൻ പോലും ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും പ്രബലരായ ആളുകളാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഇതിനകത്ത് പോലെയുള്ള നല്ല കഥകളാ ഈ സീരിയല് കാണുന്നതിന് പകരം ഈ കഥ കേട്ടാൽ മതി അല്ല ഈ സീരിയല് കാണുന്നതിന് പകരം ഈ കഥ കേട്ടാൽ മതി നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സ് റോമൻസ് ദ കൺട്രിമാൻ ബെറി ദ സീസർ നോട്ട് പ്രൈസ് വലിയൊരു പ്രസംഗം ഉണ്ട് മാർക്കാൻഡനയുടെ മാസ് സൈക്കോളജി കൊണ്ട് കയ്യിലെടുക്കുക വൈകാരികത പറഞ്ഞിട്ട് ഇതിട്ട് ഇവര് പറയാണ് എഫ് എസ് എൽ റിപ്പോർട്ട് വന്നു ഇത് മെമ്മറി കാർഡ് ഇതാരുടെ കയ്യിലിരിക്കുന്നത് കോടതിയുടെ കയ്യിലാണ് നിയമപരമായി േറി എഫ് എസ് എൽ റിപ്പോർട്ട് വന്നില്ലേ റിപ്പോർട്ട് വന്നില്ലേ ബജു ബൈ ബുദ്ധീ അല്ല അല്ല സജീവ ഇല്ല മെമ്മറി കാർഡിനാണെങ്കിൽ ജഡ്ജാണ് പക്ഷെ ഇരിക്കുന്നത് എവിടെയാ എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ പറയട്ടെ സാർ ഇത് ഇരിക്കുന്നത് എവിടെയാ എവിടെയാണെങ്കിലും അതിന്റെ മാറിയോ ഇതിന്റെ കസ്റ്റോഡിയൻ ആരാണ് വേറെ വല്ല പരിപാടി പറഞ്ഞ ഒരു വർഷം അതെ എന്നാ പരിപാടിയായത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേ പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന കഥകളാണ് സംഭവം ഇവിടെ നിയമപരമായി ഈ മെമ്മറി കാർഡിന്റെ കസ്റ്റോഡിയൻ ആരാണ് ജഡ്ജാ അത് സമ്മതിച്ചു ഈ കേരള സംസ്ഥാനത്തിന്റെ ഹെഡ് ആരാ പക്ഷെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലേ ഇവിടെ ട്രഷറിലിരുന്ന് ചെസ്റ്റിൽ ഇരുന്ന് സാധനം കസ്റ്റോഡിയൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡേഷണൽ ഉദ്യോഗസ്ഥരുവാ ആണല്ലോ ഇത് ഈ ജഡ്ജറിയ ജഡ്ജ് അറിയാതെ വേണമെങ്കിൽ അവിടെ മറ്റു കേസിന്റെ ഫയലുകൾ ആരാ അതെവിടി ആയിരിക്കാവുന്നതിലാണ് ആയിരിക്കാം എന്നതിലാണ് അതിന്റെ കസ്റ്റോഡിയൻ ആരാണ് ആരെയാണ് ഈ സാധനം ഏൽപ്പിച്ചിരിക്കുന്നത് സജി നന്ദിയാട്ടെ സജി നന്ദിയാട്ടെ രാജ്യം രാജ്യം ഇതുവരെ ഞാൻ ആദ്യം പറഞ്ഞ ലോകത്ത് ലോകത്തെ ഉണ്ടാട്ടെന്ന് അറിയില്ല രാജ്യം ഇതുവരെ കണ്ട മനസ്സാക്ഷിയുള്ള മനുഷ്യൻ ഒന്നാകെ ഞെട്ടിച്ച റേപ്പ് കൊട്ടേഷൻ കേസിന്റെ ആധാരമായ പ്രധാന തെളിവാണ് അതെവിടാ വെക്കണ്ടേ അതെവിടാ വെക്കണ്ടേ വിശ്വാസമുള്ള എവിടെ വെക്കണ്ടേ കോടതി സമക്ഷം ഒരുക്കിയാണ് അവിടുന്ന് ചോർന്നു തന്ന പറയുന്നേ സജി ന്യായീകരിക്കല്ലേ കോടതി സമക്ഷം ആണെങ്കിലും കോടതി സമക്ഷമാണോതി സമക്ഷണോ ഇത് കോടതി സമക്ഷം സാധനമാണോ ഇത് നിങ്ങള് ഇത് വിശ്വാസപൂർവ്വം കോടതിയിലേക്ക് വെച്ചിരിക്കുന്നതാണോ അവിടെ ഹഷുവാരി മാറാവോ മാറിയ ഉത്തരവാദി ആരാ ആഷ്മി ആഷ്മി പറയട്ടെ ആഷ്മി ഇത് ജഡ്ജിന്റെ ജഡ്ജാണ് അതിന്റെ ഉത്തരവാദിത് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇതിരിക്കുന്ന ഒരു ട്രഷറിയുടെ ചെസ്റ്റിലാണ് ആഷ്മി ഇതിന്റെ കസ്റ്റോഡിയൻ ജഡ്ജ് ആണെങ്കിലും കൈകാര്യം ചെയ്യുന്ന ആരാണ് പബ്ലിക് ഹോസിക് എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കൊട്ടാരക്കരയും സിആർ നിലകടനും ഒറ്റ പേരെ കൊടുത്താ പോരേ നിങ്ങൾ ഒറ്റ ചങ്ങാതിമാരെല്ലോ ആരോട് ഈ കേസ് അട്ടിമറിക്കാൻ പലീപ് പക്ഷേ ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടാൻ പാടില്ല ഇത് 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 വലിയ കഷ്ടമാണ് കാരണം സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ ഇത് കേൾക്കരുത് ജനത്തിന് ഇവര് വൈകാരികത പറഞ്ഞ് കൈലങ്ങ് എടുക്കുക ഇതിന് ചില റിയാലിറ്റീസ് അല്ലേ ഇത് കേൾക്കുന്ന ബോധവും വിവരവും ഉള്ള കുറെ ആൾക്കാരും ഇടില്ലേ സംശയം ഇരിക്കുന്നു ഒരു ജഡ്ജിനും ആഷ്മി ഒരു ജഡ്ജിനും ദിലീപിനെ സ്വ സ്വാഭാവികമായി രക്ഷിക്കാൻ പറ്റില്ല ഒരു ജഡ്ജിനും തെളിവില്ലാതെ ഇനി ശിക്ഷിക്കാനും പറ്റില്ല ചാനലിൽ ചർച്ച ചെയ്തു ട്വന്റി ഫോറിൽ ചർച്ച ചെയ്തു എല്ലാ ദിവസവും അതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കും ഇല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും ഇവര് വെറുതെ കുറെ ജഡ്ജിനെ ബ്ലെയിം ചെയ്തു ഇവർക്കനുസരിച്ച് അത് വക്കീലുമാർക്ക് കോടതിയിലെ കാര്യങ്ങൾ അറിയത്തില്ലേ ശരി 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 എനിക്ക് ഇടപെടലിലേക്ക് പോകണം എന്തായാലും നമ്മൾ ഈ കേസിൽ ഒരുപാട് ഒരുപാട് ഇതുവരെ ഒരു കേസിലും കേക്കാത്തവണ്ണമുള്ള അട്ടിമറി ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ് എന്തിനാണ് ഏറ്റവും ബേസിക്കലി ഈ കേസിലെ അതിജീവിത ഈ കേസിൽ നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി എനിക്ക് ഈ ഈ ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന് മേൽക്കോടതിയിലേക്ക് പോകുന്നതടക്കം നമ്മൾ കണ്ടതല്ലേ അതിനപ്പുറം ഉണ്ടോ തിരികെ തമ്മിൽ ബി എനാസ്കർ ഈ പറയുന്ന കോടതിയിലിരിക്കുന്ന എന്താണ് ഈ ഈ ദൃശ്യങ്ങൾ അത് അതിൻ്റെ ഹഷ്വാലു മാറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അതിജീവിത കൊടുത്തിരിക്കുന്ന ഹർജി വായിച്ചാൽ മനുഷ്യരെ പുറന്നവർ കണ്ണു നിറഞ്ഞു പോവും അമ്മാതിരി ആശങ്കും വേദനകളും വിലാപങ്ങളുമാണ് ആ ഹർജിയിൽ അന്നുണ്ടായിരുന്നത് അതിനുശേഷം കരഞ്ഞു കാലു കാലുപിടിച്ചിട്ടായാലും അന്വേഷണം ഉണ്ടായി ഉണ്ടായി അന്വേഷമുണ്ടായി അന്വേഷമുണ്ടായതിനു ശേഷം ആ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർ ആവശ്യപ്പെട്ട് അതിജീവിത കോടതിയിലേക്ക് പോയി ഇതുമായി ഒരു ബന്ധവും ഇല്ലെന്നാണല്ലോ എട്ടാം പ്രതി പറയുന്നത് എട്ടാം പ്രതി ഉടനെ കോടതിയിലേക്ക് പോയി എന്തിനാണ് ഈ മൊഴിപ്പകർപ്പ് കൊടുക്കരുത് എന്നാവശ്യപ്പെടാൻ എന്തിനാണെന്ന ചോദ്യമുണ്ട് എന്തിനാണെന്ന ചോദ്യമുള്ള നൂറ് നൂറ് ചോദ്യങ്ങൾ ആ കേസിന്റെ ഭാഗമായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം കിട്ടുമോ എന്നെങ്കിലും ആസ്കർ അതോ അതൊക്കെ അനന്തകാലത്തോളം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കോ ആ ചോദ്യങ്ങൾ ഹഷ്മി ഇതിലൊക്കെ ഉത്തരം കിട്ടുമോ ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ കാരണം നിയമസംവിധാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ നിശ്ചയമായും അത്തരം സ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് കഴിയും മാത്രമല്ല ശ്രീ സജി നഗരത്ത് ഇവിടെ പറഞ്ഞതൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു കാരണമാണ് കാരണം കോടതി മുമ്പാകെ ഒരു തെളിവ് നൽകിയാൽ അത് സീൽഡ് പാക്കറ്റിൽ കോടതിയിൽ ഏൽപ്പിക്കുകയും കോടതി തൊണ്ടി ക്ലാർക്ക് മുഖാന്തരം അത് ടിആർ തൊണ്ടി രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിനുശേഷം ആ രേഖ പല സ്ഥലങ്ങളിലായി ഒരുപക്ഷെ കോടതി സൂക്ഷിക്കേണ്ടത് കോടതിയിൽ അതുപോലെ തന്നെ ട്രഷറിയിൽ സൂക്ഷിക്കേണ്ടത് ട്രഷറിയിൽ അതല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സൈസിനെയോ ഒക്കെ തിരിച്ചേൽപ്പിക്കേണ്ട രേഖകളോ അല്ലെങ്കിൽ തൊണ്ടി മുതലോ ആണെങ്കിൽ അങ്ങനെയും ഒക്കെ ചെയ്യാറാണ് പതിവ് ഇവിടെ ആ സെയിലിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടായാൽ അത് കോടതി ആവശ്യപ്പെട്ടാൽ അല്ലാതെ തിരികെ കൊണ്ടുവരാനില്ല അന്വേഷണ ഉദ്യോഗസ്ഥനോ പ്രോസിക്യൂട്ടർക്കോ ആ തെളിവുകളിൽ പിന്നീട് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം യാതൊരു വിധമായിട്ടുള്ള ആക്സസ്സും ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യം ഇപ്പോൾ അന്വേഷണത്തിലുണ്ട് ആ അന്വേഷണത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയേണ്ടി വരിക കാരണം ആഷ്വേരി എവിടെ വെച്ച് മാറി എന്നുള്ളതും എപ്പോഴൊക്കെ മാറി എന്നുള്ളതും കൃത്യമായി സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം സൈബർ എക്സ്പെർട്സ് ഇക്കാര്യത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഫോറൻസിക് ലാബില് സൈബർ എക്സ്പെർട്സ് വളരെ വിദഗ്ധമായി തന്നെ അത് കാര്യത്തിൽ കണ്ടെത്താൻ കഴിയും അത്തരത്തിൽ അത് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിലൊരു സംശയം വേണ്ട ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളികളെ സംബന്ധിച്ചും ഇതിൽ വന്നിട്ടുള്ള എല്ലാ പിന്നാമ്പുറ കഥകളെ സംബന്ധിച്ചും പൊതുസമൂഹം വളരെ കൂടി കാത്തിരിക്കുന്നുണ്ട് ജാഗരൂകരായി മാധ്യമങ്ങളും നിലനിറപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറിച്ച് ഇതിൽ ജഡ്ജിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായി ഏതെങ്കിലും തരത്തിൽ ജഡ്ജിക്ക് ഏതെങ്കിലും നിലപാടുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി പോലും അദ്ദേഹത്തിൻ്റെ നഷ്ടമാണ് ഈ കേസ് കാരണം അവരെ സംബന്ധിച്ച് പ്രമോഷൻ്റെ കലാവധി പോലും കഴിഞ്ഞിട്ടും ഈ കേസ് സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാൽ വിചാരണ പൂർത്തിയാക്കാതെ എലിവേഷൻ പോലും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ഓഫീസറാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് പറയുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് അതുകൂടി പറയാതെ പോവുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് ഞാൻ ആ അഭിപ്രായം പറയേണ്ടി വരുന്നത് മറിച്ച് ഇതിൽ നാം കാണേണ്ടത് ഈ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് ചെന്നെത്തിയിരിക്കുന്നത് കാര്യം ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി കോടതി മുമ്പാകെ നൽകുന്ന വിശദീകരണം നൽകുന്ന വിശദീകരണം ആ വിശദീകരണം ബാഹ്യ സ്വാധീനത്തിൻ്റെ ഇടപെടൽ മൂലമാണെങ്കിൽ ഈ കേസിൻ്റെ മുഴുവൻ തെളിവുകളെയും കണ്ണിക്കുന്ന തരത്തിലും അടിത്തറ ഇളക്കുന്ന തരത്തിലേക്കും വരുവാനുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല അങ്ങനെ വന്നാൽ ഈ കേസ് ഉപരി കോടതികൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇരുപത് കൊല്ലമോ ജീവപര്യന്തോ ശിക്ഷ ലഭിച്ച് അതിലെ മറ്റു കുറ്റവാളികൾ ശിക്ഷ ലഭിച്ചാൽ പോലും ഉപരി കോടതിയിലും ഹൈക്കോടതിയിലും പോകുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും അത് വെറുതെ വിടുപ്പെടുകയും അതിജീവിതയ്ക്ക് നീതി ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ അതിന് കാരണം ഏഴര വർഷത്തോളം പൾസർ സുനി ഇപ്പം ഇതിനോടകം ജയിലിൽ കഴിഞ്ഞു ഇനി പൾസർ സുനി ഈ പറയുന്ന റയപ്പൊക്കെ ആണെങ്കിൽ ജിയോപര്യന്തം എന്ന് പറയുന്നതിൻ്റെ ഏകദേശം പകുതിയോ അതല്ല പത്ത് വർഷത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ഏഴര വർഷത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊണ്ണൂറ്റി ശതമാനം ആയിട്ടുണ്ട് സിയാർ നിങ്ങൾ എന്തായാലും അനുഭവിക്കാനുള്ളത് ജയിലിൽ കഴിയാനുള്ള പരമാവധി കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിയേണ്ടി വരികയാണെങ്കിൽ പത്തോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൂടി കഴിയാം കാശുകാരനായേക്കാം എന്ന് പൾസർ സുനി വിചാരിച്ചാൽ ഈ ഹസ്കർ വിചാരിക്കുന്ന ഈ ഡെറ്റ്ലി ടേൺ ഉണ്ടാകുമെന്നത് കൂടി നമ്മൾ പേടിയോടെ കരുതിയിരിക്കണം സി ആർ തീർച്ചയായിട്ടും അല്ല ഇതുവരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ് അഷ്മി ഞാനിപ്പോൾ ഒരു നിരാശാവാദിയൊന്നുമല്ല ഞാൻ ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള കേസുകളിൽ ശക്തരാണ് പ്രതികളെങ്കിൽ പണം മുടക്കാൻ കഴിയുന്നവരാണ് അധികാരമുള്ളവരാണെങ്കിൽ ഏത് വിധേനയും അട്ടിമറിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെയുള്ള അനുഭവം ഇവിടെ നിങ്ങളൊക്കെ നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ ശ്രദ്ധ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഞാനിപ്പോൾ ജഡ്ജിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്ന് ഞാൻ തയ്യാറല്ല പക്ഷേ സംശയത്തിൻ്റെ നിഴലിലുണ്ട് ആ വക് മൈസറേറ്റ് പോലും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞു ഹഷ്മി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ എവിടെ എത്തി എവിടെയാണ് ഇത് ആരാണ് മാറ്റിയതെന്ന് ഈ ഹാഷ് ഹാഷ് വാല്യൂ മാറ്റിയെങ്കിൽ ആരാ മാറ്റിയത് അതെന്തെങ്കിലും ആയോ അതിലൊരു ക്രിമിനൽ കേസ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വേണമല്ലോ അതുപോലും വന്നിട്ടില്ല പിന്നെ അഞ്ചുവല്ലോ പത്തുവല്ലോ കൂടി ജയിലിൽ കിടക്കുന്നു അയക്കൊരു വിഷയമല്ല

ഒരു പ്രതികളുള്ള എല്ലാ കേസും പിടിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ ആശങ്ക അവിടെ നിലനിൽക്കുമ്പോഴും ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ പലയാവർത്തി തകർന്ന് തരിപ്പണമായി ഇല്ലാതായി പോയി എന്ന് പറയുന്ന ഒരു കേസ് അത്ഭുതകരമായി ഉയർത്ത ദൃശ്യങ്ങൾ കൂടി കേരളം കണ്ടതാണ് ഈ കേസിന്റെ കാര്യത്തിൽ ഈ കേസിന്റെ കാര്യത്തിൽ അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് കെട്ടടങ്ങി പോവോ നമുക്ക് നോക്കാം എന്തായാലും എന്താകും ആ കേസിന്റെ മുന്നോട്ടുള്ള വിധിയെന്ന് വരും ദിവസങ്ങളിൽ കാണാം എൻകൗണ്ടർ പറയം